നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ തോമസിനെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ ഒരു ഡയലോഗ് പഠിക്കുകയുണ്ടായി. അതിൽ കയറി ഇടതുപക്ഷം കയറി തൂങ്ങി. അത് ജാതീയമായിട്ടുള്ള ആക്ഷേപമാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സ്കോർ ചെയ്യാൻ നോക്കിയാണ്. പക്ഷെ ഇവർ മാറി. പിണറായി ഏത് സമുദായക്കാരനാണോ അതേ സമുദായക്കാരൻ തന്നെയാണ് ഈ കെ സുധാകരൻ. അപ്പൊ ഒരു സമുദായക്കാരൻ തന്റെ തന്നെ കൂടെയുള്ള മറ്റൊരു സമുദായക്കാരനെ ജാതീയമായിട്ട് പറഞ്ഞ് ആക്ഷേപിക്കുമോ എന്ന് സാധാരണ ജനം ചിന്തിക്കും. പക്ഷെ ഈ ഇടത്ത് കമ്മ്യൂണിസ്റ്റുകാർ അത്രയും കത്തിയില്ല. അവര് പറഞ്ഞത് ചെത്തിനാരന്റെ മോൻ ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഒരു ഹെലികോപ്റ്റർ ഇവിടെ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഒരു മാസം ഏതാണ്ട് 1,44,00,000 രൂപ എന്നാണ് വാടക ഇനത്തിന് ഈ ഹെലികോപ്റ്റർ കൊടുക്കുന്നത്. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ വാടക ഇതേ കമ്പനിയുടെ ഇതേ ഹെലികോപ്റ്റർ തന്നെ ഛത്തീസ്ഗഡ് അവിടെ അവര് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് 80,00,000 താഴെയാണ്. അപ്പൊ അത്രയും വ്യത്യാസം തന്നെ അതിനകത്തുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ താഴെ അതായത് പ്രസംഗങ്ങളിലെല്ലാം പറയുന്നു ഞാനൊരു ചെത്തുകാരന്റെ മകനാണ് അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ചെത്തുകാരനായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുകയും മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ ദൂർത്തുകളെല്ലാം നടക്കുന്നതിനെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ശൈലി കെ സുധാകരൻ അങ്ങനെയാണ് ഇപ്പം മാത്രമല്ല എപ്പോഴും. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് ആ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ തിരിച്ച് മാപ്പ് പറയുകയോ ഉണ്ടായ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എവിടെ പറഞ്ഞ അവിടെ നിൽക്കും. കോൺഗ്രസ്സുകാർ ബാക്കിയുള്ളവർ ആദ്യം പുള്ളിക്കാരൻ തള്ളി പറയും, പിന്നീട് അദ്ദേഹത്തിന്റെ വഴി തന്നെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം കണ്ണൂരിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരനാണ്. പിണറായി വിജയനെ ഇടതുപക്ഷക്കാർ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ കർപ്പക്ഷക്കാരനെ ഭയങ്കര ഇരട്ടച്ചങ്ങനത്തെയായിട്ടാണ് കാണുന്നത്. അതിന്റെ അപ്പുറത്താളാണ് കെ സുധാകരൻ. യു ഡി എഫ് അണികൾക്കിടയിൽ അവരൊരു രഹസ്യ ഒരു സർവേ നടത്തിയപ്പോൾ അവർ കൂടുതൽ ആളുകൾക്ക് കെ സുധാകരൻ മുഖ്യമന്ത്രിയായ കൊള്ള എന്നാണ് അത്രയും ഒരു അഭിപ്രായം അവരുടെ അവരുടെ എ സി സി അവരെ രഹസ്യമായിട്ട് നടത്തിയപ്പോൾ അങ്ങനെയൊരു അഭിപ്രായമാണ് എന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ അത് കെ സുധാകരനാവട്ടെ, കെ സുധാകരന് വേണ്ടി പറഞ്ഞവരേക്കാൾ കുറവാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടും പറഞ്ഞവരെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞ ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തറിഞ്ഞതിനു ശേഷം ഇടതുപക്ഷ ക്യാബിനറ്റ് ചെറിയ അങ്കലാപത്തിൽ, അതായത് പിണറായിയുടെ ബലം എന്ന് പറഞ്ഞ പിണറായിയുടെ സമുദായത്തിന്റെ കുറേ ഓർമ്മയുണ്ട്. അത് എവിടെ ഏത് പാർട്ടിക്കാരെ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നും ആ പിണറായി എന്റെ കൂട്ടരാണല്ലോ എന്ന് കരുതി പിണറായി കൂട്ടുണ്ടെന്ന് ചില ആളുകൾ. പക്ഷേ ആ ഒരു ആളുകളിൽ നിന്നും കുറേ വോട്ട് കെ സുധാകരൻ കാര്യം ഇവർ രണ്ടുപേരും സമുദായക്കാരാണ്. അതുകൊണ്ടാണ് കെ സുധാകരന്റെ ആ പരാമർശം പോലും വലിയ വിവാദവും ആവാതെ അങ്ങ് തട്ടിച്ചെതറിപ്പോയത്. പിന്നീട് പിണറായി ഇവരുടെ പല വേദിയിലും വന്ന് പറഞ്ഞു എന്റെ അച്ഛൻ ചെത്തുകാരനാണ് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ചെത്തുകാരൻ എന്നതിൽ അഭിമാനമുണ്ട്, ചെത്തുകാരൻ മഹത്തായ സത്യസന്ധമായിട്ട് പറയുക ഈഴവ സമുദായമാണെന്നാണ് ഈ പിണറായി വിജയൻ. കേരളത്തിൽ ജാതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈഴവരാണ് കൂടുതലെന്നാണ് പറയപ്പെടുന്നത്, എനിക്കറിയില്ല. പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾ മുഖവിലക്കെടുക്കുക അതോ സമുദായ ആചാര്യനായിരുന്ന അല്ലെങ്കിൽ ദൈവം പോലെ കരുതുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളായിരുന്നു? ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത്, ചെത്ത് തൊഴിൽ അത്ര നല്ല തൊഴിലൊന്നുമല്ല, അത് മോശം തൊഴിലാണ് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിണറായി വിജയൻ ഇത് ഇത്ര വലിയ എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ് നല്ല തൊഴിലാണെന്നൊക്കെ പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും അതെ, കള്ള് ഉത്പാദിപ്പിച്ച് അത് ആളുകളെ കൊണ്ട് കുളിപ്പിക്കാനാണ് ഈ ചെത്തുന്ന അതത്ര നല്ലതുള്ളതെന്ന് ആണെന്ന് പറയുക വയ്യ. ശ്രീനാഥക്കാലം ശ്രീനാരായണ ഗുരു പറഞ്ഞതിനൊപ്പം നിൽക്കാൻ ആ സമുദായത്തിന് പറ്റുകയുണ്ടായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ ഒരു ശൈലി അതായത് ഇടതുപക്ഷം ഈ ചെത്തുകാരൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വിവാദമാക്കി കൊണ്ടുവന്ന് സുധാകരൻ തിരിച്ചൊരുടെ ഇല കുറിച്ചപ്പോൾ അതിൻ്റെ രാത്രി പോയി. കാര്യം ഞാനും ആ സമുദായം തന്നെയാണ്, എൻ്റെ സമുദായക്കാരനെ ഞാൻ തന്നെ അപമാനിക്കുകയോ പരിഹസിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ മോനെ കൊടുത്തു. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ താഴ്ന്ന നിലയിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഈ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ദൂർത്ത് കാണിക്കുന്നതെന്നാണ്. വേറൊരു വക്കീൽ കൃഷ്ണരാജ് വക്കീൽ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഈ ചെത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആളുടെ ഇപ്പോഴത്തെ ആസ്തി എത്രയാണെന്ന് പറയാമോ? എൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുള്ളൂ ഇപ്പോഴത്തെ ആസ്തി പറയാൻ. താൻ കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി പണി എന്നത് അപ്പുറമായിട്ട് തങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് സ്ഥാനം ചെയ്യുന്നുണ്ടാകും, തങ്ങളുടെ ഇപ്പോഴത്തെ ആസ്തി എന്താണ്, തങ്ങളുടെ മക്കൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയും. തങ്ങൾ ആദ്യമായിട്ട് എം എൽ എ ആയിരുന്നപ്പോൾ തങ്ങളുടെ ആസ്തി പറയും, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന തങ്ങളുടെ ആസ്തി പറയുക. അതൊക്കെ അല്ലേ ഒരു ഒരു രാഷ്ട്രീയ
നേർമ എന്നൊക്കെ പറയുന്നത് അതാണ്. അതാ ഞാൻ ഇങ്ങനെ ഈ ആശയത്തിൽ വന്നിട്ട് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊക്കെ ജനങ്ങളോട് ദൈവം പറയും സ്ഥലാവേ. എന്നാലേ കെ സുധാകരനെ പോലെയുള്ളവർക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ഓർമ്മയുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഒരു വലിയ വില്ലാ പോലെ വീടൊക്കെ വെച്ചു തന്നു, പാർട്ടിക്കാർ തന്നെ താങ്കളുടെ വീടൊക്കെ കാണാൻ വന്നപ്പോൾ അവരെ വിലക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും താങ്കളുടെ വീടിനെ പറ്റി ജനങ്ങൾക്ക് യാതൊരു അറിയില്ല. താങ്കളുടെ വീട് കണ്ടവരായല്ല, ആ പരിസരത്തുള്ളവരൊക്കെ കണ്ടായിരിക്കും. താങ്കൾക്ക് ആ താങ്കളുടെ വീട് ഇതാണ് എന്ന് പറഞ്ഞത് പ്രസിദ്ധപ്പെടുത്താൻ താങ്കൾക്ക് ധൈര്യമുണ്ട്? ഇതുവരെയും ഇതിനെപ്പറ്റി പല വിവാദം ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഇതാണ് എന്റെ വീട് അല്ലെങ്കിൽ ഇതിന്റെ പുറം കാഴ്ച എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ എവിടെയും പറഞ്ഞതായിട്ട് അറിയില്ല, ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ കെ സുധാകരൻ പറഞ്ഞ ചെത്തുകാരന്റെ മോനെ പിടിച്ച് ഇച്ചിരി രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പല വേദികളിലും പറയുകയൊക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ താങ്കൾക്ക് തിരിച്ചടിക്കുക മാത്രമല്ല ചെയ്തത്. എന്നാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സുധാകരൻ ഇപ്പം വലിയ വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇങ്ങനെ സ്കോർ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാനൊക്കെ സി പി എം എതിർക്കുന്നതിന് മുമ്പേ തന്നെ ചാടിക്കേറി സുധാകരൻ എതിർത്തു. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ കാര്യം മനസ്സിലായി, അതിൽ നിന്ന് പിൻവലിഞ്ഞു. രമേശ്വരത്തിനെ ശ്രമിച്ചു നോക്കി, മുല്ലപ്പള്ളിയെ ശ്രമിച്ചു നോക്കി, പക്ഷേ സുധാകരനോട് മുട്ടാൻ സി പി എമ്മിന് പോലും പറ്റിയിട്ടില്ല. പിന്നെ അല്ലെ ഈ കോൺഗ്രസിലെ ബാക്കിയുള്ളവർക്ക് സുധാകരൻ തന്നെയേ നീ സുധാകരൻ എവിടെ നിൽക്കുന്നു, സുധാകരൻ അവിടെ തന്നെ നിൽക്കും. ഇത് യൂണിഫോമാരും പതുക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കി. കണ്ണൂരിലുള്ള യൂണിഫോമാർക്ക് നേരത്തെ അറിയാം, പക്ഷെ ഇപ്പം കേരളത്തിൽ മുഴുവനുള്ള യൂണിഫോമാരും അവരാഗ്രഹിക്കുന്നത് സുധാകരനെ പോലെ ഒരു മുഖ്യമന്ത്രിയാണ് എന്നാണ് ഇപ്പം എ എസ് എസ് സി നടത്തിയ രഹസ്യ സർവേ അവർക്ക് ഒഴിവാക്കുന്നത്. എന്നാൽ കേരള രാഷ്ട്രീയം അല്ലേ, എന്ത് സംഭവിക്കാം കാത്തിരുന്ന് കാണാം. 10 മണി ന്യൂസ്.